சிம்பிள் எண்ணெய் இருக்கணும் உத்தரவாதித்தம் அது எண்ணெய் எல்பிஜியோ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ വഫാത്തായി. ആ വഫാത്തായതിന് ശേഷം അതിക്ക് ഔദ്യോഗികമായി തന്നെ എന്നെ അത് ഏൽപ്പിക്കുകയുണ്ടായി. അത് കുറേ ആളുകൾക്ക് സന്തോഷം അറിയിച്ചു. എന്നേക്കാൾ അത് കേട്ട ആളുകൾക്ക് സന്തോഷം. ഒരു ജാതി ഫോൺ വിളിക്കണം, കണ്ടവിടൊക്കെ അഭിനന്ദനം പറയണം. അതിൽ പെട്ടതാണ് ഇവിടെ നിങ്ങളെല്ലാവരും ഇന്ന് കൂടിയത്. പിന്നെ പേര് ഒന്ന്, അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എ പി ഉസ്താദ് രണ്ട് മൂന്ന് കൊല്ലങ്ങളൊക്കെ മുമ്പ് ഒരു പ്രാവശ്യം വലിയൊരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ഒരു പേര് ഞാൻ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട. എന്താ വേണ്ട? അപ്പം ഞാൻ നേരിട്ട് പറഞ്ഞു, താജുൽ ഉലമ, നൂറുൽ ഉലമ, കമറുൽ ഉലമ, ഈ പേരെല്ലാം വലിയ ബഹുമാനമാണ്. ഇത് ശൈഖുല അവരുടെ താജ് ശരിയ എന്ന ആ പേര് കൊടുക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പം ഈ മൂന്ന് പേരെ കിട്ടി വലിയ മഹാന്മാരുടെ. ഇത് വലിയ പേരാണ്, വലിയ സ്ഥാനമുള്ളതാണ്. എന്നെ പോലെ ആൾക്ക് പേര് വെച്ചാൽ ആ പേരിനെയും വില പോയി പോകുന്നത്. ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അതേ ചിന്തനെ തുടരട്ടെ. വേണ്ട വേണ്ട. എൻ്റെ ശിഷ്യന്മാർ വലിയ പരിപാടി വെച്ച് എന്നോട് പറഞ്ഞവർ, ഏയ് ഞാൻ കേട്ടില്ല, നേരത്തെ സിദ്ദീഖ് മൗലവി പറഞ്ഞില്ലേ, അവിടെ ടൗൺ ഹാളിൽ ഒരു പരിപാടി വെച്ച് കുറേ സക്കാഫിമാർ കൂടിയ സദസ്സായി, എനിക്കൊരു പേര് വെക്കാം. ആ നിങ്ങൾ പേര് വെക്കുന്ന പരിപാടിക്കേ ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു? അവിടെ പ്രിൻസിപ്പൽ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തത് ജനങ്ങൾ അറിയണമല്ലോ. അവിടെ ജിത്താരി ഉസ്താദിൻ്റെ അനുസ്മരണം ഉണ്ടായി. ആ അനുസ്മരണത്തിൽ വെച്ച് അത് ഇങ്ങനെ അത് പറയണം പ്രിൻസിപ്പളായിട്ടുണ്ട് എന്ന് അവർ പരിപാടി വെച്ചു. ആ പരിപാടി ഞാൻ അറിയാതെ അവരൊക്കെ സംസാരിച്ചു. എ പി ഉസ്താദ് പെട്ടെന്ന് ഈ പേര് വന്നു. പിന്നെ അത്രയും വലിയ ആലിമീങ്ങൾ ശേഫനയും ഉണ്ട് ആ മജ്ലിസിൽ. ഇത്രയും വലിയ ആലിമീങ്ങളുള്ള കുറേ സാദാത്തുക്കളും പിന്നെ മുമ്പിലുള്ളത് കുറേ ആലിമീങ്ങളും മുദ്ദാലിമീങ്ങളൊക്കെയാണ്. എനിക്ക് വേണ്ട എന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ എന്നെ ഇവിടെ ജനങ്ങൾ ഒരു നയാ പൈസ വരെ എനിക്ക് വെക്കൂല. എന്താ ഉലമാക്കളുടെ സ്വീകരണം സ്വീകരിക്കാത്തതാണ് എന്ന് പറയും. അവരുടെ സമ്മർദ്ദം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ കോഴിക്കോട് മുഷാവറ ഉണ്ടായി. ആ മുഷാവറയിൽ ഏർപ്പിസ്ഥാന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. ആ ബേക്കറി വായ്പില്ലാർക്ക് ഇങ്ങനെ ഞാൻ പേര് വെച്ചിട്ടുണ്ട്. ഷാരിയ ഞങ്ങളെ കൂടിയിട്ട് പേര് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് വേണ്ടാന്ന് അറിയിട്ട് എന്നിട്ട് ഓടിയാലും ഞാനങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലോ അത് പറയും. അതുകൊണ്ട് ഞാനതിൽ വലിയ സന്തുഷ്ടനായിട്ട് വലിയ അഹങ്കരിച്ചിട്ട് ഉണ്ട് എന്ന് ആരും വിചാരിക്കരുത്. പിന്നെ സന്തോഷമുണ്ട്, എന്താ ആലിമീങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഇതിനെല്ലാം കാരണം ആരാണെങ്കിൽ എൻ്റെ മശായിഖന്മാർ എന്നെ പഠിപ്പിച്ചു. ആ മശായിഖന്മാരിൽ പെട്ട ഒരാളാണ് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട താജുശ്ശേരിയായിരിക്കും ഉസ്താദ് അവർക്ക്. അതേപോലെ എൻ്റെ മറ്റൊരു ഉസ്താദാണ് ആലമ്പാടി ഉസ്താദ് എ എം കുഞ്ഞത്തുള്ള മുസ്ലിയാർ. പിന്നെ പി ടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന കിഞ്ഞത്ത് ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഉസ്താദ്. എൻ്റെ മദ്രസൻ്റെ ഉസ്താദ് നമ്മളിവിടെ മുമ്പത്തെ ഹദീബ് ഉണ്ടായിരുന്നല്ലോ, മഹമ്മദ് മുസ്ലിയാർ, അവരാണ്. അവസാനമായി അവരുടെയൊക്കെ പൊരുത്തമാണ്, അവരുടെയൊക്കെ ബറക്കത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നല്ലാതെ വേറെ ഒന്നുമല്ല, എഴുമുള്ള ആളുകൾ എത്രയോ, വലിയ വലിയ എഴുമുള്ള ആളുകൾക്ക് എത്രയോ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ സ്വന്തം നാട്ടുകാരായ നിങ്ങൾ സന്തോഷിച്ചു. ഞാൻ അറിയാത്ത ഈ നാട്ടിൽ എന്നെ അറിയാത്ത ആളാരില്ല. കുറച്ച് വയസ്സുള്ള ആളൊക്കെ മരിച്ചുപോയി, എന്നാരുമില്ല. എൻ്റെ പ്രായക്കാർ എന്നേക്കാൾ അധികം പ്രായമുള്ള ആൾ
ആരെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. അല്ലാത്തവർക്ക് മനസ്സുമായി. ചില ആൾ വിചാരിക്കും ചെറുപ്പക്കാർ നിങ്ങളുടെ നാട് ബേക്കറല്ലേ, എൻ്റെ നാട് ബേക്കറല്ല, എൻ്റെ ജന്മനാടി തന്നെ. 40 കൊല്ലം ഞാൻ ബേക്കലത്ത് മൊറിറ്റീസായിരുന്നു, അതുകൊണ്ട് ബേക്കറം എന്ന പേര് എനിക്ക് വന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിലുള്ളത് എൻ്റെ കുടുംബക്കാരാണ്, കുറെ ദൂരത്തൊന്നുമല്ല. ഇപ്പം മോട്ടുകൂടിയിലുള്ളത് ഉമ്പുപ്പൂടൽ. എൻ്റെ വാപ്പാൻ്റെ പേര് മുഹമ്മദ് അലി, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എൻ്റെ സഹോദരൻ മരിച്ചു, അബ്ദുള്ള അറിയുന്നതാണ്. അതെൻ്റെ സ്വന്തം ഉമ്മാനെയും വാപ്പാൻ്റെയും മോനാണ്, വേറാരുമല്ല. ഇവിടെ ഉണ്ട് ഈ അറിയപ്പെട്ട, പണ്ടേ അറിയപ്പെട്ട വഴിയും പറയാണ് ഇത് മജൽ. മജൽ തന്നെയാണ്. അതായത് എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ തലവാടാണ്, ഉമ്മാനെ തറ ഈ ബഷീർ എന്ന് എല്ലാവർക്കും അറിയണം, എല്ലാവർക്കും അറിയാം. എം എച്ച് അബ്ദുൽ ഹമീദ് എല്ലാവർക്കും അറിയാം. എം എച്ച് ഹമീദ് അബു എന്ന് പറയുന്ന ആള്. ഇവരെക്കാരാണ് എൻ്റെ കുടുംബക്കാർ. ഈ ബഷീർ ആങ്ങളൻ്റെ പുള്ളി, ഞാൻ പെങ്ങളെ പുള്ളിയാണ്. ബഷീറിൻ്റെ ഉപ്പാപ്പ മജൽ കുട്ടിഞ്ചാറിയിലുണ്ടായത് എൻ്റെ വാപ്പാൻ്റെ കാരണവും എൻ്റെ വാപ്പാൻ്റെ കാരണവും ഉമ്മൻ്റെ ആങ്ങള, വാപ്പാൻ്റെ ഉമ്മൻ്റെ ആങ്ങള. അപ്പൊ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ. ഇവിടെ അധികമുള്ള എൻ്റെ കുടുംബക്കാരാണ്, കുടുംബത്തെ പുറത്തുള്ള ആളുകളല്ല. ഇവിടെ മജല്, കുളഞ്ചില്, കൂടല്, ഇങ്ങനെ കുറെ പൊരല്ലേ, ആ പൊരകൾ അതൊക്കെ എല്ലാം ഒരു കുടുംബമാണ് ഇവിടെ ഉള്ളത്. കുടുംബം അല്ലാത്ത ആളുകൾ ഇവിടെ വളരെ കുറവായിരിക്കും. ആരെങ്കിലും ദൂരത്ത് വന്ന് പുരകെട്ടിയിട്ടിരുന്നവരുണ്ടെങ്കിലായി, അല്ലെങ്കിൽ ഈ ചുറ്റുവാത്തുള്ളതെല്ലാം നമ്മളൊരു കുടുംബക്കാർ. കുടുംബക്കാരായ നാട്ടുകാരായ നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നത് സത്യമാണ്. എന്നെ എല്ലാം എൻ്റെ അഡ്രസ് അറിയുന്ന നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദൂരത്ത് വന്നുവെന്ന് മനസ്സിലാക്കി പോകരുത്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എൻ്റെ സ്വന്തം നാടാണിത്. അപ്പൊ ആ സ്നേഹിച്ചത് തന്നെ എനിക്ക് അത് ഏറ്റവും വലിയ ഒരു നിധിയായി ഞാൻ കണക്കാക്കുന്നു. സ്വന്തം നാട്ടുകാർ നേരത്തെ സിദ്ദീഖ് പറഞ്ഞതുപോലെ സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു സ്നേഹം കിട്ടൽ പലർക്കും കുറവാണ്. എത്ര വലിയ സ്ഥാനത്ത് എന്ത് പഠിപ്പ് പഠിച്ചിട്ട് വലിയ സ്ഥാനത്തെത്തിയാലും അത് അവനല്ലേ ഇവനല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്തു? വളരെയധികം സ്നേഹിച്ചു. ആ സ്നേഹം ഇന്നുമുണ്ട്. നമ്മളുടെ ഈ പരസ്പരമുള്ളതിരിക്കുന്ന സ്നേഹം, ഈ ജമാഅത്തിന്റെ ഐക്യം, നമ്മുടെ ഒത്തൊരുമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമന്നാൾ ഇവരെ നിലനിർത്തി തരുമാരാവട്ടെ. ഇവിടെ കിടക്കുന്ന ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ മുഴുവൻ അത് നമ്മളുടെ കുടുംബക്കാരാണ്. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പായി കൊടുക്കുമാരാവട്ടെ എന്ന് വാരുന്നു. നിങ്ങൾ ചെയ്ത ഈ പരിപാടിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജമാഅത്ത് കമ്മിറ്റി, ജമാഅത്ത് അംഗങ്ങൾ, അതുപോലെ SOSC SSF മറ്റുള്ള സുന്നി പ്രവർത്തകന്മാർ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട്, അതിനേക്കാൾ അപ്പുറം നിങ്ങൾ ചെയ്ത ഇതിന് ഒന്നും പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത ഈ കാര്യങ്ങൾ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാവട്ടെ. ഇത് ദ്വാരം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.